അതും അങ്ങ് പരിശോധിക്കണം, അങ്ങ് പരിശോധിക്കണം, അങ്ങ് അത് പരിശോധിക്കണം. വ്യക്തിപരമായ പരാമർശങ്ങൾ. യെസ്, ശ്രീ ജലീൽ അവിടെ ഇരിക്കെ, ജലീൽ അവിടെ ഇരിക്കെ, യെസ് യെസ്, അൻവർ അൻവർ അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അൻവർ അവിടെ ഇരിക്കെ, അൻവർ അവിടെ. അതെ അതെ, വ്യക്തിപരമായ പരാമർശങ്ങൾ ആർക്ക് നേരെ നടത്തിയതും രേഖയിൽ ഉണ്ടാവില്ല, ഒപ്പം അൺപാർലമെന്ററി ആയ വാക്ക് ഉപയോഗിച്ചതും രേഖയിൽ ഉണ്ടാവില്ല. യെസ് 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 യെസ്, ശ്രീ ജലീൽ അത്, യെസ് വിൻസെന്റ് വിൻസെന്റ് അത് അവര് തീരുമാനിക്കട്ടെ, അവര് തീരുമാനിക്കട്ടെ. യെസ് സാർ, സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ്, സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സഭാ രേഖകളിൽ നിന്ന് അതൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പറഞ്ഞത് മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള കെ ടി ജലീലിന്റെ ചില പരാമർശങ്ങളും അതിനോടുള്ള പ്രതികരണവുമാണെന്ന് തോന്നുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ എന്നാണ് കെ ടി ജലീൽ ചോദിച്ചത്. അപ്പോഴാണ് പ്രതിപക്ഷ ബഹളം ഉണ്ടായത്. എന്റെ വാക്കല്ല അത്, പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം. ഞാൻ വായിച്ചിട്ടുണ്ടത്, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത്, സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത്, അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത്. സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത്? ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിൻ്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ്. 1921 മലബാർ കലാപത്തെ 1921 മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ്? വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ്? അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത്? 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരം, ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവെ ഒന്ന് കേൾക്ക്. നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല, അവർ നിർത്തട്ടെ എന്ന്. ഇരിക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ്. വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാർ ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത്. 1921 മലബാർ കലാപത്തെ ഒറ്റുകൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് 1972 വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ്. 1972 ഇന്ത്യൻ ജലീൽ നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു.